കിച്ചുസ്മാളു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ നാടൻ വിഭവങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഓലപ്പന്തൽ, ബൈപ്പാസിൽ കൂടി പോകുന്ന മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു പേര് തന്നെയാണ് ഓലപ്പന്തൽ എന്നുള്ളത്. ഏറ്റവും രുചികരമായ ഊണായിരുന്നു നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഓലപ്പന്തൽ കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ കാർ പാർക്കിംഗ് ഏരിയയോട് കൂടി പഴയ ഓലപ്പന്തലിന് തൊട്ടടുത്തായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ ഒരുപാട് ഫുഡ് ഐറ്റംസുമായിട്ട് ഇന്ന് മുതൽ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതിന്റെ ഇനാഗുറേഷനും അതുപോലെ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. നല്ല ഭക്ഷണമാണ് മനുഷ്യരുടെ ഏറ്റവും ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. വിഷരഹിതമായിട്ടുള്ള ഭക്ഷ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് നല്ല രീതിയിൽ പാചകം ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം. ഇന്ന് അടൂരിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ള നാടായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല അടൂര് ഓരോ ദിവസം തോറും കൂടുതൽ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും. നമ്മുടെ ബൈപ്പാസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഹോട്ടലുകളുടെ ബഹളം തന്നെയാണ്. പക്ഷേ എല്ലാം വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഓലപ്പന്തൽ എന്ന ഈ സ്ഥാപനം ഇന്ന് പുതിയതായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല നിലയിൽ വൃത്തിയുള്ള അന്തരീക്ഷമാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ അടുക്കള, അതിൻ്റെ കിച്ചൺ ഏറ്റവും മനോഹരമാണ്. ഞാൻ അവിടെ എല്ലാം കയറി നോക്കിയതാണ്. നല്ല പാചകം ചെയ്ത നല്ല ഭക്ഷണമാണ് ഇവിടെ നൽകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഹോട്ടൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. അടൂർ ബൈപ്പാസിനോട് ചേർന്ന് ധാരാളം ഹോട്ടലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
അടൂർ വഴി കടന്നു പോകുന്ന ആൾക്കാർക്കും അടൂർ പട്ടണവാസികൾക്കും എല്ലാം തന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥാപനമായി ഈ ഓലപ്പന്തലിൽ നിന്ന് ഹോട്ടൽ മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഓലപ്പന്തലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീകളുടെയാണ്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഓലപ്പന്തൽ. ചേച്ചിയാണ്, ചേച്ചിയോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസും ഈ ഒരു സംരംഭത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാം. 19 ഇങ്ങനെ ചെറിയ രീതിയിലൊരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഇത് 2022 അന്നോട്ട് കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് വിപുലീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് നല്ലൊരു ഷോപ്പ് കിട്ടുകയും അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടി നമുക്കിത് തുടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ചെയ്ത് അപ്പോൾ നല്ല ഫുഡുകൾ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി നമുക്ക് തരുന്ന പോലുള്ള വിഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനകത്ത് മായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കാറില്ല. വനിതകളാണ് ഇവിടെ കൂടുതലും. നമ്മുടെ നേരത്തെ ഷോപ്പിൽ മൊത്തം വനിതകളായിരുന്നു. ഇപ്പോൾ രണ്ട് പുരുഷന്മാർ നമ്മൾ എടുത്തിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതായത് പൊറോട്ടയ്ക്കും ബിരിയാണിയുടെ കുറേ സ്പെഷ്യലുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ രണ്ടുപേരെ കൂടെ എടുത്തിരിക്കുന്നത്. ഓലപ്പന്തല് സ്പെഷ്യൽ ഐറ്റങ്ങൾ ഇപ്പോഴ് മട്ടൻ ബിരിയാണി ഉണ്ട്, മട്ടൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ബിരിയാണി, ചിക്കൻ റോസ്റ്റ്, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, പോത്ത് റോസ്റ്റ്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ. അതായത് ഇപ്പം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു, അപ്പം ഇനിയും തുടർന്ന് കുറേ ഐറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും സഹകരണങ്ങൾ ഇത്രയും നാളും ഉണ്ടായിരുന്നു, തുടർന്ന് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നല്ല പ്രതീക്ഷയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി ഫുഡ് എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.